രാമൻ നീതിമാനും പ്രജകളോട് കരുതലുമുള്ള ഒരു രാജാവായിരുന്നു. Every day he sat in his court. ദിവസേന രാജസദസ്സിലിരുന്ന് പ്രജകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പതിവായിരുന്നു. അങ്ങനെ ഒരു ദിവസം സന്ധ്യാനേരത്ത് രാജസദസ്സിലെ പ്രവൃത്തികളെല്ലാം അവസാനിക്കാൻ നേരത്ത് എല്ലാ പ്രജകളെയും കണ്ടുകഴിഞ്ഞ നേരത്ത് അദ്ദേഹം തൻ്റെ സഹോദരൻ ലക്ഷ്മണനോടായി പറഞ്ഞു. ലക്ഷ്മണന് രാമനോട് അതിരറ്റ ആദരവുണ്ടെന്നറിയുക. പുറത്തുപോയി അടുത്തെങ്ങാനും ആരെങ്കിലും എന്നെ കാണാനായി കാത്തു നിൽക്കുന്നുണ്ടോ എന്ന് തിരക്കി വരിക. ലക്ഷ്മണൻ പുറത്തുപോയി തിരികെ വന്ന് പറഞ്ഞു, ഇവിടെയെങ്ങും ആരുമില്ല, ഇന്നത്തെ ജോലികളെല്ലാം അവസാനിച്ചു, ഇനി നമുക്ക് പോകാം. രാമൻ വീണ്ടും പറഞ്ഞു, ഒന്നും കൂടി പുറത്തുപോയി നോക്കി വരൂ. അതൊരു അസാധാരണമായ സംഭവമായിരുന്നു. പുറത്തുപോയി അന്വേഷിച്ചു വന്ന ഉടനെ തന്നെ വീണ്ടും തിരക്കി വരാൻ പറയുക. എന്നിട്ടും ലക്ഷ്മണൻ പുറത്തുപോയി നോക്കി, പക്ഷെ ആരെയും കണ്ടില്ല. തിരിച്ചു വരാൻ നേരത്ത് ലക്ഷ്മണൻ വിഷാദഭാവത്തിലിരിക്കുന്ന ഒരു നായയെ കണ്ടു. അതിൻ്റെ തലയിൽ ഒരു മുറിവും ഉണ്ടായിരുന്നു. നായയെ നോക്കി ലക്ഷ്മണൻ ചോദിച്ചു, നീ ആരെങ്കിലും കാത്തിരിക്കുകയാണോ? നായ ലക്ഷ്മണനോടായി പറഞ്ഞു, അതെ, എനിക്ക് രാമനിൽ നിന്നും നീതി വേണം. അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ നായയെ സദസ്സിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. നായ അകത്ത് ചെന്ന് രാമനെ വന്ദിച്ച് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, അല്ലയോ രാമ, എനിക്ക് നീതി വേണം. ഒരു കാരണവുമില്ലാതെ ഒരാൾ എന്നെ മാരകമായി മുറിവേൽപ്പിച്ചു. ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു. സർവാർത്ഥ സിദ്ധൻ എന്നു പേരുള്ള ഒരാൾ ഒരു വടിയെടുത്തെൻ്റെ തലയിൽ ഒരു കാരണവുമില്ലാതെ ഗാഢമായി പ്രഹരിച്ചു. ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു, എനിക്ക് നീതി വേണം. ഉടനെ തന്നെ രാമൻ സർവാർത്ഥ സിദ്ധനെ അന്വേഷിക്കാനായി ആളെ വിട്ടു. അതൊരു ഭിക്ഷക്കാരനായിരുന്നു. അയാളെ സദസ്സിലേക്ക് കൊണ്ടുവന്നു. രാമൻ അയാളോടായി പറഞ്ഞു, നിനക്കെന്താണ് പറയാനുള്ളത്? ഈ നായ പറയുന്നു നീ ഒരു കാരണവുമില്ലാതെ അവനെ പ്രഹരിച്ചുവെന്ന്. സർവാർത്ഥ സിദ്ധൻ പറഞ്ഞു, ശരിയാണ്. നായ പറഞ്ഞ കുറ്റം ഞാൻ ശിരസ വഹിക്കുന്നു. വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഞാൻ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. ഞാൻ വളരെ നിരാശനായിരുന്നു. ഞാൻ നടന്നുകൊണ്ടിരുന്ന വഴിയിൽ ഈ നായ വെറുതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ദേഷ്യവും സങ്കടവും കൊണ്ട് ഞാൻ അവൻ്റെ തലക്കടിച്ചു. എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്, തന്നോളൂ. ഇത് കേട്ടതും സദസ്സിലുള്ള മന്ത്രിമാരോടും രാജ്യസഭാംഗങ്ങളോടുമായി രാമൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്ത് ശിക്ഷയാണ് ഈ ഭിക്ഷക്കാരന് കൊടുക്കാൻ ആവശ്യപ്പെടുക? അവരെല്ലാം ആലോചിച്ചു, ഇങ്ങനെ പറഞ്ഞു, ഇതൊരു കുഴഞ്ഞ പ്രശ്നമാണ്. ഒന്നാമത് ഒരു മനുഷ്യനും നായയും തമ്മിലാണ് തർക്കം. നമുക്കറിയാവുന്ന നിയമങ്ങളൊന്നും ഇതിന് പരിഹാരമാവില്ല. അതുകൊണ്ട് രാജാവായ അങ്ങ് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. അപ്പോൾ രാമൻ നായയോട് ചോദിച്ചു, നിങ്ങളെന്ത് പറയുന്നു? എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ? നായ പറഞ്ഞു, ഉണ്ട്, തക്ക ശിക്ഷ തന്നെ എനിക്ക് നിർദ്ദേശിക്കാനുണ്ട്. പറയൂ, കേൾക്കട്ടെ. നായ ഇങ്ങനെ പറഞ്ഞു, അയാളെ കലിഞ്ചർ സന്യാസ മഠത്തിൻ്റെ മുഖ്യ പുരോഹിതനാക്കുക. രാമൻ പറഞ്ഞു, അങ്ങനെ തന്നെ ആകട്ടെ. അങ്ങനെ വളരെയേറെ പ്രസിദ്ധമായ കലിഞ്ചർ സന്യാസ മഠത്തിൻ്റെ മുഖ്യ പുരോഹിതനായ ഭിക്ഷക്കാരനെ അവരോഹണം ചെയ്തു. രാമൻ ഒരു ആനയെ ഭിക്ഷക്കാരന് കൊടുക്കുകയും അയാൾ ആനപ്പുറത്ത് ഇറങ്ങുകയും ചെയ്തു. അയാൾക്ക് കിട്ടിയ ശിക്ഷയിൽ അയാൾ വളരെ സന്തുഷ്ടനായിരുന്നു. വിധി കേട്ടതും സദസ് ഇങ്ങനെ പറഞ്ഞു, ഇതെന്തൊരു വിധിന്യായമാണ്! ഇതൊരു ശിക്ഷയാണോ? പ്രതി അതീവ സന്തോഷവാനാണ്. രാമൻ നായയോട് ആവശ്യപ്പെട്ടു, നിനക്കിതിന് വിശദീകരണം കൊടുക്കാമോ?
നായ പറഞ്ഞു, എൻ്റെ പൂർവ്വജന്മത്തിൽ ഞാൻ കലിഞ്ചർ സന്യാസമഠത്തിൻ്റെ മുഖ്യ പുരോഹിതനായിരുന്നു. ഞാൻ എൻ്റെ ആത്മീയക്ഷേമത്തിൽ തികച്ചും ആത്മസമർപ്പണം ചെയ്തിരുന്നതുകൊണ്ടും ആ സന്യാസമഠം ഒരുപാട് പേർക്ക് ആത്മീയ കാര്യങ്ങൾ ഉയർച്ച നേടാൻ നിമിത്തമായ സന്യാസമഠം എന്നതുകൊണ്ടുകൂടിയാണ് ഞാൻ അവിടെ ചേർന്നത്. ആത്മീയക്ഷേമം എനിക്കും മറ്റുള്ളവർക്കും സാധ്യമാക്കും എന്ന ദൃഢപ്രതിജ്ഞയെടുത്താണ് ഞാൻ അവിടെ പോയത്. അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രതിജ്ഞയെല്ലാം പതിയെ മറന്ന് മറ്റു പലതും എന്നെ നിയന്ത്രിക്കാൻ തുടങ്ങി. എൻ്റെ ലക്ഷ്യം എൻ്റെ മുന്നിലുണ്ടായിരുന്നെങ്കിലും പല കാര്യങ്ങളാൽ അതെല്ലാം സഫലമാകാതെ പോയി. മുഖ്യ പുരോഹിതനെന്ന പേരും പ്രശസ്തിയും എന്നെ ബാധിക്കാൻ തുടങ്ങി. പല സമയത്തും ഞാനെന്ന അഹന്ത മാത്രം പ്രവർത്തിക്കാൻ തുടങ്ങി. പല സമയത്തും ഞാൻ മുഖ്യ പുരോഹിതനായതുകൊണ്ട് ആളുകൾ എനിക്ക് തരുന്ന മതിപ്പ് ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി. ആളുകൾ എന്നെ ഒരു ദിവ്യനായി കാണാൻ തുടങ്ങി. എനിക്കറിയാമായിരുന്നു ഞാനൊരു ദിവ്യനല്ലെന്ന്. എന്നിട്ടും ഞാൻ അങ്ങനെ അഭിനയിക്കാൻ തുടങ്ങി. ദിവ്യനെ കിട്ടേണ്ട കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടാൻ തുടങ്ങി. പൂർണ്ണമായ ആത്മീയ പരിവർത്തനത്തിനായി പരിശ്രമം ചെയ്യാതെ അങ്ങനെയാണെന്ന് അഭിനയിച്ച് ഫലിപ്പിച്ചു. എന്തു തന്നെയായാലും ആളുകൾ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അത്തരം കാര്യങ്ങൾ സംഭവിച്ചു. സാവധാനം എൻ്റെയും എൻ്റെ ചുറ്റുമുള്ള ആളുകളുടെയും ആത്മപരിവർത്തനത്തിന് വേണ്ടിയുള്ള എൻ്റെ പ്രതിബദ്ധത പതുക്കെ കുറഞ്ഞു വന്നു. തിരിച്ചുപിടിക്കാൻ ഞാൻ പലതവണ ശ്രമിച്ചെങ്കിലും അനർഹമായ അംഗീകാരം കാരണം എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു. ഈ സർവാർത്ഥ സിദ്ധൻ എന്ന ഭിക്ഷക്കാരനിൽ കോപമുണ്ട്, ഗർവുണ്ട്, നിരാശരാകാനും പ്രാപ്തനാണ്. എന്നെപ്പോലെ അവനെ തന്നെ ശിക്ഷിക്കാൻ കെൽപ്പുള്ളവനാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇതാണ് അവനുള്ള ശരിയായ ശിക്ഷ. അവൻ കലിഞ്ചർ സന്യാസമഠത്തിൻ്റെ മുഖ്യ പുരോഹിതനാവട്ടെ. ആളുകൾ പറഞ്ഞറിയിക്കാനാവാത്ത അത്രയും ദുരിതം സ്വയം ഏറ്റുവാങ്ങുകയാണ്. വേദനയും ബുദ്ധിമുട്ടുകളും സ്വയം ഉണ്ടാക്കുകയാണ്. ഒരു ജീവനും സ്വയം തിന്മ ആഗ്രഹിക്കുന്നില്ല. ജീവൻ ആത്മീയക്ഷേമം ആഗ്രഹിക്കുന്നുണ്ടാകാം, പല നന്മകൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ ഓരോ ദിവസവും അവർ ഒന്ന് പിന്നെ വേറൊന്ന് തിരഞ്ഞെടുക്കുന്നു. സ്വന്തം വിധി രൂപപ്പെടാൻ അവർ അനുവദിക്കുന്നില്ല. നിരന്തരം തട്ടി വീണ് എഴുന്നേറ്റ് അവർ തങ്ങളെ തന്നെ അസ്ഥിരമാക്കുകയാണ്. അതിലൂടെ വളരെ വലിയ കഷ്ടപ്പാടുകൾ സ്വയം വരുത്തി വയ്ക്കുകയാണ്. അത് അവരിലുള്ള തിന്മ കാരണമല്ല, ജീവൻ അതിൻ്റെ ശരിയായ അളവിൽ രൂപപ്പെടാൻ അനുവദിക്കുന്നില്ലെന്ന് മാത്രം. ഇത് രൂപപ്പെടുന്ന ഒന്നിനെ നിരന്തരം ശല്യപ്പെടുത്തുന്ന പോലെയാണ്. നിരന്തരം തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ വിധി തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആത്മീയ സാധന, ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് നിരാശപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്ന് കരുതുക. ഒരു സാഹചര്യവും നിരാശാജനകമല്ല. നിങ്ങൾ എന്തെങ്കിലും സംഭവം കണ്ട് സ്വയം നിരാശപ്പെടുകയാണ്, ഉടനെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത പാതയിൽ നിന്നും വ്യതിചലിക്കുകയാണ്. നാളെ ഉണരുമ്പോൾ വീണ്ടും പഴയതിലേക്ക് തന്നെ. പക്ഷേ കുറച്ച് മണിക്കൂറുകൾ നിങ്ങളത് നിഷേധിച്ചതിലൂടെ നിങ്ങളുടെ വിധിയുടെ രൂപപ്പെടൽ നിങ്ങൾ അസ്ഥിരമാക്കിയിരിക്കുന്നു. നിശ്ചയദാർഢ്യമുള്ളൊരു മനസ്സ്, ആ മനസ്സിൻ്റെ ദൃഢനിശ്ചയം, എന്തെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ അത് ശാശ്വതമാക്കി വയ്ക്കുന്നൊരു മനസ്സ്, അത്തരമൊരു മനസ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴിയിലൂടെ നിങ്ങളുടെ വിധിയെ ഒഴുകി വരാൻ അനുവദിക്കാം.